എന്താ പോയിട്ട് തിരിച്ചു വന്നേ? ഗോപി മാഷ്ട ഭാര്യ മരിച്ചു. നിസാരമത്രയും സംസാരമോർക്കിലേ തത്കന്മെന്നേ ശുഭകരമായുള്ളൂ. തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലത് നിത്യമായി. പയ്യ ഓടിച്ചു വീണതോ അല്ലേ തലച്ചോറിൽ രക്തം കട്ടയായതോ അറിയില്ല, അല്ലേ ആരോ പറഞ്ഞു കേട്ടോ. ചേച്ചിക്ക് ആള് പോയിട്ടുണ്ടോ? അവരുടെ വീട്ടിനടുത്തൊരു ഫോൺ നമ്പറിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നീ ഇങ്ങോട്ട് വന്നേ. ഇത് കയ്യില് വെച്ചോ. വേണ്ട, വിളിച്ച വെച്ചോ. എടാ ഒരു പന്തലിടണ്ടേ, എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യ. വേണ്ട, എന്തായാലും ഉണ്ട്. ഇതും കൂടി വെച്ചോ. മാവ് വെട്ടണവരൊക്കെ നാളെ രാവിലെ എത്തിയാ മതിയോ? താങ്കളൊന്ന് ഓ തൃശ്ശൂർ തന്നെ ഔട്ട് ഓഫ് ഓർഡർ തോന്നുന്നു. റിങ് ചെയ്യണ്ട, എടുക്കില്ല. എവിടെയാ നമ്മുടെ അമ്മ? ഉണ്ടാക്കരുത്, അനുവിന്റെ കാര്യം ആലോചിക്കണം. ഞാനിതെങ്ങനെ സഹിക്കും? സഹിക്കാൻ പറ്റുമോ? അല്ല ചടങ്ങിന് രാത്രിയുണ്ടോ അതോ നാളെയോ? അല്ല അധികം ദൂരത്തിന് ആരെയും വരാനില്ലേ? പിന്നെ പറ്റിയ താമസിപ്പിക്കണ്ടല്ലോ. ആ മുറിയിലുണ്ട് അമ്മ. എന്തുണ്ട് അവിടെ? അച്ഛൻ മോള പൂർണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രേഖികൾ പൂർണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. അയാൾ ഒരു വിധം നോർമൽ ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി എല്ലാരും കൂടെ ചെന്ന് കരച്ചിലും പിടിച്ചിലും ഉണ്ടാക്കാതിരുന്നാ മതി. അയാളുടെ ഇരുന്നോട്ടെ. ഞാൻ ഒറ്റ എങ്ങനെയാ സതീശ? നീയാ സൂക്ഷിക്കേണ്ടത്. നീ തളർന്നാ പിന്നെ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? ഇല്ല പക്ഷേ ഞാൻ സഹിച്ചോളാം. ആളുകൾ ഓരോന്ന് ചോദിക്കുമ്പോഴാ. അതൊക്കെ എല്ലായിടത്തും പതിവാ, പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അമ്മയുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തണ്ടേ? ഞാനുണ്ട് നിന്റെ കൂടെ. പോരെ, ആ എന്നാ അച്ഛൻ എടുത്ത് പോയിട്ട് വാ. ചെല്ലെ. ചടങ്ങുകൾ നാളെ എപ്പോഴാ നടത്തണ്ടേ? സുകുമാരനോട് ചോദിച്ചിട്ട് വേണ്ട ചെയ്യ. ഞാനില്ലേ ഒന്നിനും. എല്ലാം കഴിയുമ്പോ എന്നെ അറിയിച്ചാ മതി. ഒരാശയുണ്ട്, തെരി വൃത്തിയും വെളുപ്പുള്ള ഒരു മുണ്ടും ബ്ലൗസ് അവളെ ഉടുപ്പിക്കണം. അതിന് നല്ലത് വല്ലതും ഉണ്ടോ അവൾക്ക്? കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു, നീ താര വന്ന എടുക്കേ. ഞാൻ വരണം കേട്ടാ ആ കാഴ്ച കാണാൻ. വേണ്ട എന്നാ എടുക്കട്ടെ.